ക്ഷേപിത ചെപ്പും നൂളപൂണ്ടോരോൻ വടീ ഉൾക്കൊണ്ടൊരു നിയമത്തെട്ടി ശ്ലേമോ തൻ ൂമായു മീവ നിമ്യം ദൈവജനനി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നും നയിക്കുന്നതിനെ ആമി പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പിൻ്റെ പെരുന്നാളിനോട് അനുബന്ധിച്ച് ആത്മീയ യാത്രയുടെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ മാതാവിൻ്റെ പെരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ നാളത്തെ ദിവസം കൃപ നിറഞ്ഞ അനുഭവങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ ദൈവമാതാവും സാക്ഷി തമ്മിലുള്ള ദൈവീക രഹസ്യ ബന്ധത്തെ പറ്റിയാണ് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ പഠിച്ചുകൊണ്ടിരുന്നത് പരിശുദ്ധ മാതാവിനെ പട്ടകത്തോടെ ഉപമിച്ചതിൻ്റെ ആത്മീയ രഹസ്യങ്ങളുടെ കലവറകൾ നമ്മൾ അന്വേഷിക്കുകയായിരുന്നു അതിനായിട്ട് പെട്ടകത്തെപ്പറ്റി ആദ്യം പഠിക്കേണ്ടിയിരിക്കുന്നതിനാൽ പെട്ടകം എന്തിനു വേണ്ടി ഉണ്ടാക്കി ആരുണ്ടാക്കി ആ പെട്ടകത്തിൽ മറഞ്ഞിരുന്ന ദൈവീക ശക്തിയുടെ ശാസ്ത്രീയമായ വശങ്ങൾ ഇസ്രായേൽ മക്കളുടെ പ്രയാണകാലത്തും രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ദാവീദിൻ്റെ കാലഘട്ടത്തിൽ ദാവീദ് ആ പെട്ടകത്തെ എവിടെ കൊണ്ടുവച്ചു എന്നുവരെ നമ്മൾ കഴിഞ്ഞ രണ്ട് സെഷനുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ബാക്കിയായിട്ട് വളരെ പ്രധാനപ്പെട്ട ദൈവീക രഹസ്യങ്ങളിലേക്ക് നമ്മൾ ഒന്നും കൂടി കാതോർക്കുകയാണ് ഇപ്പോൾ ദൈവത്തിൻ്റെ പെട്ടകം ജരുഷ്ലേമിൽ അതിനുവേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു കൂടാരത്തിലാണ് അതൊരു ദേവാലയമല്ല കാരണം ദാവീദ് ദേവാലയം പണിയുവാൻ ആഗ്രഹിച്ചുവെങ്കിലും ദൈവം ദാവീദിനെ അതിന് സമ്മതിക്കാതെ തൻ്റെ പുത്രനായ ശലോമോനാണ് അതിനുള്ള അവകാശം കൊടുത്തത് അങ്ങനെ ദാവീദ് മരിക്കുന്നു ശലോമോൻ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെടുന്നു ശലോമോന് ആദ്യ കാലഘട്ടങ്ങളിൽ തൻ്റെ അപ്പൻ്റെ സ്വാധീനത്താൽ ദൈവീക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു അതുകൊണ്ട് തന്നെ ശലോമോൻ രാജാവായപ്പോൾ ശലോമോൻ്റെ ആദ്യ ആഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിന് ഒരു ആലയം പണിയുക എന്നുള്ളതായിരുന്നു അങ്ങനെ ശലോമോൻ പ്രാർത്ഥനയോടെ ദൈവത്തിന് ഒരലയം പണിയുവാൻ തീരുമാനിക്കുന്നു തങ്ങളെ അടിമത്വത്തിൽ നിന്ന് രക്ഷിച്ച ദൈവമായ യഹോവയ്ക്ക് താൻ പണിയുന്ന ആലയം ഏറ്റവും മനോഹരവും ശ്രേഷ്ഠവുമായിരിക്കണമെന്ന് ശലോമോന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സ്വർണം സരളമരം ദേവദാരു മുതലായ സംഗതികളെല്ലാം വിദേശത്തു നിന്ന് വരുത്തി ഏകദേശം എട്ടര വർഷം എടുത്താണ് ഈ ആലയം പൂർത്തീകരിച്ചത് ദിനവൃത്താന്ത പുസ്തകത്തിൽ ഞാൻ വെറുതെ ഒന്ന് കണക്കെടുത്ത് നോക്കി എല്ലാ ദിവസവും ഏകദേശം അഞ്ച് ലക്ഷത്തോളം ആൾക്കാർ ചേർന്ന് നിന്നാണ് ഈ ആലയം പൂർത്തീകരിച്ചിട്ടുള്ളത് അപ്പോൾ തന്നെ അതിൻ്റെ ശ്രേഷ്ഠതയും മാഹാത്മ്യവും നമ്മളൊന്ന് മനസ്സിലാക്കണം ശലോമോഹൻ പണിഞ്ഞൊരു ദേവാലയം പോലെ ഇന്നേ വരെ ഒരു ദേവാലയവും പണിയപ്പെട്ടിട്ടില്ല എന്നാണ് ഇതിനെപ്പറ്റി പഠിച്ചിട്ടുള്ളവർ പറയുന്നത് കാരണം ഇത് സ്വർണം കൊണ്ടാണ് അലങ്കൃതമായിരുന്നത് ദേവാലയത്തിന് പുറത്ത് അതിവിശുദ്ധ സ്ഥലത്തിന് മുകളിലായി പണിയപ്പെട്ടിരുന്ന ആ സ്തൂപത്തിൽ സ്വർണം പൂശിയിരുന്നതിനാൽ പകൽ വെട്ടത്ത് സൂര്യൻ്റെ താപത്തിൽ അത് വെട്ടിത്തിളങ്ങിയിരിക്കുമ്പോൾ ആളുകൾക്ക് നോക്കുവാൻ പോലും സാധ്യമല്ലായിരുന്നു അത്രയ്ക്കും കാഴ്ചയ്ക്ക് ശോഭയുള്ളതായി ആ ദേവാലയം പരിലസിച്ചിരുന്നു സമാഗമന കൂടാരത്തിൻ്റെ മാതൃകയിലായിരുന്നു ഈ ദേവാലയം പണിയപ്പെട്ടിരുന്നത് അതുകൊണ്ടുതന്നെ അതിന് പുറത്തെ പ്രകാരം അകത്തെ പ്രകാരം ശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം എന്നീ മാതൃകയിൽ ആ ദേവാലയം പണിയപ്പെട്ടിരുന്നു ഈ അതിവിശുദ്ധ സ്ഥലത്ത് ശലോമോൻ സാക്ഷിപ്പെട്ടകം സൂക്ഷിക്കുകയും അവിടെ ആണ്ടിലൊരിക്കൽ പ്രധാന പുരോഹിതൻ വന്ന് ധൂപാർപ്പണം നടത്തുകയും ചെയ്യും ഒന്ന് രാജാക്കന്മാർ എട്ടാം അധ്യായം നാലാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിപ്രകാരമാണ് പുരോഹിതന്മാർ യഹോവയുടെ നിയമപ്പെട്ടകം അതിൻ്റെ സ്ഥലത്ത് ആലയത്തിലെ അന്തർമന്ദിരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് കെറൂബുകളുടെ ചെറുകിൻ കീഴെ കൊണ്ടുചെന്ന് വെച്ചു കെറൂബുകൾ പെട്ടകത്തിൻ്റെ മീതെ ചിറകു വിരിച്ച് പെട്ടകത്തെയും അതിൻ്റെ തണ്ടുകളെയും മൂടി നിന്നു ഇവിടേക്കാണ് ആണ്ടിലൊരിക്കൽ പ്രധാന പുരോഹിതൻ കയറി തൂപാർപ്പണം നടത്തുന്നത് പ്രധാന പുരോഹിതൻ കയറുമ്പോൾ അവർ കയറുന്നതിന് തന്നെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ പ്രധാന പുരോഹിതൻ്റെ കാലിൽ ഒരു ചെങ്ങല കെട്ടി പുറത്തേക്ക് അതിൻ്റെ അറ്റം ഇട്ടേക്കുമായിരുന്നു കാരണം പുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ വേറൊരാൾക്കും അവിടേക്ക് പ്രവേശിക്കുവാനുള്ള അനുവാദമോ അവകാശമോ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പുരോഹിതനെ വലിച്ച് വെളിയിലേക്കിടുവാൻ വേണ്ടി പുരോഹിതൻ കാലിൽ ചെങ്ങല കെട്ടി അതിൻ്റെ അറ്റം പുറത്തേക്കിട്ടിട്ടാണ് അകത്തേക്ക് പ്രവേശിച്ചിരുന്നത് ഇങ്ങനെ ദേവാലയത്തിൽ അത് സൂക്ഷിക്കപ്പെട്ടു എന്നാൽ പിന്നീട് ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ നെബുക്കദിനേശ് രാജാവ് എരിശിലേം പട്ടണം ആക്രമിക്കുകയും ദേവാലയം ചുട്ട് നശിപ്പിക്കുകയും ചെയ്തു മാത്രമല്ല ദേവാലയത്തിലെ സകല സാമഗ്രികളും അദ്ദേഹം കൊള്ളയടിച്ച് കൊണ്ടുപോവുകയും ചെയ്തു ഈ കാര്യം രണ്ട് ദിനവൃത്താന്തം മുപ്പത്താറാം അധ്യായം പതിനെട്ട് മുതലുള്ള ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിപ്രകാരമാണ് ദേവാലയത്തിലെ ചെറിയതും വലിയതുമായ ഉപകരണങ്ങളൊക്കെയും ഏഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരവും രാജാവിൻ്റെയും അവൻ്റെ പ്രഭുക്കന്മാരുടെയും ഭണ്ഡാരങ്ങളുമെല്ലാം അവൻ ബാബയിലേക്ക് കൊണ്ടുപോയി അവർ ദേവാലയം ചുട്ടു എരിസ്ലേമിൻ്റെ മതിലിടിച്ചു അതിലെ അരമനങ്ങളെല്ലാം തീക്ക് ഇരയാക്കുകയും ചെയ്തു അങ്ങനെ ശലോമോൻ പണിയിച്ച ഈ മനോഹരമായ ദേവാലയം ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ രാജാവ് എരുഷലേമിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ചുട്ട് നശിപ്പിച്ചു പിന്നീട് ആ ദേശം എഴുപത് വർഷക്കാലം ശൂന്യമായി കിടന്നുവെന്ന് രണ്ട് ദിനവൃത്താന്തം മുപ്പത്താറാം അധ്യായം ഇരുപത്തൊന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് എരമ്യാ മുഖാന്തരം യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് ദേശം അതിൻ്റെ ശബത്തുക്കളെ അനുഭവിച്ച് തികയോളം തന്നെ എഴുപത് സംവത്സരം തികയുവോളം അത് ശൂന്യമായി കിടന്ന കാലമൊക്കെയും ശപത്ത് അനുഭവിച്ചു അക്കാര്യം പറയുന്നതിൻ്റെ സാരം ഇസ്രായേൽ മക്കൾ ശബത്തുക്കളെ ലംഘിച്ചതുകൊണ്ട് ആ ശബത്തുക്കളുടെ ലംഘനത്തിന് പരിഹാരമായിട്ട് ഭൂമിയെ മുഴുവൻ അതായത് ഭൂമിയെ എന്ന് ഉദ്ദേശിക്കുമ്പോൾ എരുഷലേമിനെ മുഴുവൻ ശൂന്യമായി ശപത്ത് അനുഷ്ഠിക്കത്തക്കവണ്ണം ഏഴ് എഴുപത് സംവത്സരം അത് ശൂന്യമായി കിടന്നു അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം ഈ എരിശ്ലൈൻ ദേവാലയം ചുട്ട് നശിപ്പിക്കപ്പെട്ടപ്പോൾ ഈ സാക്ഷി വെട്ടകത്തിന് എന്ത് സംഭവിച്ചു യഹുദന്മാരെ സംബന്ധിച്ചിടത്തോളം സാക്ഷിപെട്ടകമെന്ന് പറയുന്നത് അവരുടെ ഹൃദയമാണ് ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ പ്രധാന വസ്തുവാണ് സാക്ഷിപെട്ടകം അപ്പോൾ ഈ പെട്ടകത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ പെഷീത്ത ബൈബിളിലെ മക്കാബിയറുടെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം അവിടെ പറയുന്നത് ഈ ബാബിലോണിൻ്റെ ആക്രമണത്തെപ്പറ്റി പ്രവാചകന്മാർ മുമ്പേ ഇസ്രായേൽ മക്കളോടെ പ്രവചിച്ചിരുന്നതാണ് എഷ്യാ പ്രവാചകനും എരമ്യ പ്രവാചകനും പ്രത്യേകമായി ദൈവമക്കളെ നിങ്ങൾക്ക് നാശം സംഭവിക്കാൻ പോകുന്നു വടക്ക് നിന്ന് ആക്രമണം വരും എന്നുള്ള കാര്യം അവർ മുന്നമേ ഇസ്രായേൽ മക്കൾക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തതാണ് പക്ഷെ ആരും ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് ഈ ആക്രമണം ഉണ്ടാവും എന്നുള്ള കാര്യം എരമ്യാപ്രവാചന് ഉറപ്പുള്ളത് ഉറപ്പുള്ളതുകൊണ്ട് അദ്ദേഹം ഈ ആക്രമണം ഉണ്ടാകുന്ന ആ സമയത്തിന് തൊട്ട് മുമ്പ് എരിശ്ലേൻ ദേവാലയത്തിൽ ചെന്ന് ഈ സാക്ഷ്യപ്പെട്ടകം എടുത്തുകൊണ്ടുപോയി ഒരു ഗുഹയിൽ കൊണ്ട് ഒളിപ്പിച്ചു അത് എഴുതിയിരിക്കുന്നത് രണ്ട് മക്കാവ്യർ രണ്ടാമധ്യായം നാലാം വാക്യം മുതലാണ് അതിപ്രകാരമാണ് ഒന്ന് വായിക്കുകയാണ് ആ ഗ്രന്ഥത്തിൽ ഇങ്ങനെയും ലിഖിതമായിട്ടുണ്ട് പ്രവാചകന് അറിയിക്കപ്പെട്ടതനുസരിച്ച് പ്രവാചകെന്ന് പറഞ്ഞാൽ എറമ്യ പ്രവാചകന് അറിയിക്കപ്പെട്ടതനുസരിച്ച് നിയമപ്പെട്ടുകയും കൂടാരവും കൂടെ പോയി മോശ പണ്ട് കയറിപ്പോയ പർവ്വതത്തിൽ അവർ എത്തിയപ്പോൾ കർത്താവിൻ്റെ അവകാശസ്ഥാനം അദ്ദേഹം അവിടെ കണ്ടെത്തി അവിടെ ഒരു ഗുഹാമന്ദിരം കണ്ട് അദ്ദേഹം അതിൽ പ്രവേശിച്ച് കൂടാരവും പെട്ടകവും ധൂപപീഠവും അവിടെ സൂക്ഷിച്ചു വച്ച് വാതിലും അടച്ചു അദ്ദേഹത്തോടുകൂടി ഒരുമിച്ച് പോയവരിൽ ചിലർ പിന്നീട് ആ പോയ വഴിയും സ്ഥലവും അന്വേഷിച്ചുവെങ്കിലും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എറമിയ അതറിഞ്ഞിട്ട് അവരെ ശാസിച്ചു ദൈവം തൻ്റെ ജനത്തെ ഒരുമിച്ച് ചേർത്ത് അവരോട് ചെയ്യുന്ന കാലം വരെയും ആ സ്ഥലം അറിയപ്പെടുകയില്ല അപ്പോൾ ദൈവം അവർക്ക് ഇത് വെളിപ്പെടുത്തും മഹത്വവും മേഘവും പ്രത്യക്ഷമാകും അതായത് എരമ്യ പ്രവാചകൻ ബാബിലോണിൻ്റെ ഈ ആക്രമണം ഉണ്ടാകും എന്നറിഞ്ഞ് നേരത്തെ പോയി ഈ എടുത്തിട്ട് മോശ പണ്ട് കയറിപ്പോയ മലയുടെ അടുത്തുള്ള ഒരു ഗുഹയിൽ അത് ഒളിപ്പിച്ചു വെച്ചു അപ്പോൾ ഈ മലകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജെരുസ്ലേമിൽ പോയിട്ടുള്ളവർക്കറിയാം കുന്നുകളും താഴ്വരകളും മാത്രമുള്ള ഒരു പ്രദേശമാണ് കൃത്യമായ വഴി മലകളുടെ ഇടയിൽ കൂടി ഇല്ല അപ്പോൾ ഈ പെട്ടകം ഒരു ഗുഹയ്ക്കുള്ളിൽ സൂക്ഷിച്ചു വച്ചപ്പോൾ എരമ്യാവിൻ്റെ കൂടെ വന്ന അനുയായികൾ എരമ്യ പ്രവാചകനോട് പറഞ്ഞു പ്രവാചക ഇനി എപ്പോഴെങ്കിലും വന്ന് ഈ പെട്ടകം എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വഴി അറിയില്ല അതുകൊണ്ട് വന്ന വഴി അടയാളപ്പെടുത്തണം എന്ന് പറഞ്ഞു അപ്പോൾ പ്രവാചകൻ അവരെ ശാസിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു ദൈവം തൻ്റെ ജനത്തെ ഒരുമിച്ച് ചേർത്ത് അവരോട് കർണ കാണിക്കുന്ന കാലം വരെയും ആ സ്ഥലം അറിയപ്പെടുകയില്ല അതായത് പെട്ടകം വെച്ചിരിക്കുന്ന സ്ഥലം ഇനി ആരും അറിയണ്ട ദൈവം അത് വെളിപ്പെടുത്തുന്ന ഒരു കാലം വരും ആ സമയത്ത് അതറിഞ്ഞാൽ മതി എന്ന് പ്രവാചൻ അവരെ ശാസിച്ച് പറഞ്ഞു എന്നാണ് പറഞ്ഞത് ആ സമയത്ത് ദൈവത്തിൻ്റെ തേജസ്സും മഹത്വവും അവിടെ പ്രത്യക്ഷമാകും എന്നും രമ്യ പ്രവാചകൻ തൻ്റെ കൂടെ വന്നവർക്ക് ഉറപ്പ് കൊടുത്തു അങ്ങനെ വഴി അടയാളപ്പെടുത്താതെ അവർ മടങ്ങിപ്പോയി പിന്നീട് ബാബിലോണിൽ പേർഷ്യൻ സാമ്രാജ്യം വന്നു ചേർന്നു അവിടെ കോരശ് രാജാവായി ആ സമയത്ത് കോരശിന് യഹൂദന്മാരോട് അലിവു തോന്നുകയും തിരിച്ചു പോകേണ്ടിയവർക്ക് തിരിച്ചു പോകാം എന്ന് കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു അങ്ങനെ എഴുപത് സംവത്സരങ്ങൾക്ക് ശേഷം കോരശ് രാജാവിൻ്റെ കൽപ്പനയോടുകൂടി സെരുബാബേൽ യെസ്റ നെഹമ്യാവ് യോശുവ എന്നിവരുടെ നേതൃത്വത്തിൽ എരുഷലേമിലേക്ക് വന്ന് അവിടെ നാമാവശേഷമാക്കപ്പെട്ട ചുട്ടു നശിപ്പിക്കപ്പെട്ട ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണം ആരംഭിച്ചു അങ്ങനെ അവർ ദേവാലയം ഒരുവിധമൊക്കെ പൂർത്തിയാക്കി വളരെയധികം ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിച്ചാണ് അവർ ആ ദേവാലയം ഏകദേശം പണിഞ്ഞു തീർത്തത് പണിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രതിഷ്ഠാകർമ്മത്തിൻ്റെ സമയത്ത് അവിടെ കൂടിയിരുന്ന യഹൂദന്മാരെല്ലാം പൊട്ടിക്കരഞ്ഞു എന്നാണ് പറയുന്നത് അതിന് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് ഈ പൊട്ടിക്കരഞ്ഞവരെല്ലാം പഴയ ദേവാലയം കണ്ടിട്ടുള്ളവരാണ് പഴയ ദേവാലയത്തിൻ്റെ പ്രൗഢിയോ അതിൻ്റെ മഹാത്മ്യോ ഒന്നും രണ്ടാമത് പണിഞ്ഞ ദേവാലയത്തിന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോയ ദേവാലയത്തെ ഓർത്ത് അവർ പൊട്ടിക്കരഞ്ഞു എന്നാൽ പുതിയത് ഒന്ന് കിട്ടിയതിൻ്റെ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു വസ്തു അവിടെയില്ല അത് സാക്ഷിപ്പെട്ടവാണ് സാക്ഷിപെട്ടവം എവിടെ പോയി എന്ന് ആർക്കും അറിഞ്ഞുകൂടാം അങ്ങനെ ഈ പുതുക്കപ്പെട്ട ദേവാലയമായി അവർ തങ്ങളുടെ ജീവിതയാത്ര തുടർന്നു എന്നാൽ പിന്നീട് വന്ന ഗ്രീക്ക് സാമ്രാജ്യത്തിലെ അന്ത്യോക്യസ് എപ്പിപ്പാനോസ് നാലാമൻ ബി സി നൂറ്റി അറുപത്തി ഈ ദേവാലയം വീണ്ടും തകർത്ത് അതിനെ നശിപ്പിച്ചു അതിനെ ഡെസക്രേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് അതായത് ഇതുപോലെ ഒരു മ്ലയച്ചത ഒരു ദേവാലയത്തിനും ഉണ്ടാകാത്ത വിധം ആ ദേവാലയം മലിനമാക്കപ്പെട്ടു അവരുടെ ദേവനായ സിയൂസിന് പന്നികളെ കൊണ്ട് എരിശ്ലൈൻ ദേവാലയത്തിൻ്റെ ബലിപീഠത്തിൽ വന്ന് ബലിയർപ്പിച്ചു എരിശ്ലേം ദേവാലയത്തിനകത്ത് പ്രോസ്റ്റിറ്റ്യൂഷൻ വരെ അയാൾ നടത്തുകയുണ്ടായി അങ്ങനെ ദൈവത്തിൻ്റെ ആലയം അവർ മലിനമാക്കി ഇതെല്ലാം ദൈവമക്കളുടെ പാപത്തിൻ്റെ പരിണിത ഫലങ്ങളായിട്ടാണ് പ്രവാചകന്മാർ ദൈവത്തിൻ്റെ സാക്ഷിപത്രമായി ഇവരോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് പക്ഷെ അവരാരും ചെവിക്കൊണ്ടില്ല ഈ നശിപ്പിക്കപ്പെട്ടു പോയ ദേവാലയത്തെയാണ് കർത്താവിൻ്റെ കാലത്ത് ഹരോതാവ് വീണ്ടും പുതുക്കി പണിഞ്ഞ് യഹൂദന്മാരെ പ്രീതിപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ശിഷ്യന്മാർ അതിൻ്റെ അരികിൽ കൂടി നടന്നുപോയപ്പോൾ വലിയ കല്ലുകൊണ്ട് ദേവാലയം വീണ്ടും പുതുക്കി പണിയുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്നത് കർത്താവെ എത്ര മനോഹരമായ കല്ലുകളാണിവ എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് പിന്നെയും പറയുന്നത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത ഒരു നാൾ വരും അന്തികാലത്തിൻ്റെ പ്രവചനം പോലെ കർത്താവ് പറയുന്നത് എരിശ്ലൈൻ ദേവാലയത്തിൻ്റെ അടുത്ത നാശത്തെപ്പറ്റിയാണ് അത് എ ഡി എഴുപതിൽ സംഭവിച്ചു അങ്ങനെ എരിശ്ലൈൻ ദേവാലയം മൂന്ന് തവണ നശിപ്പിക്കപ്പെട്ടു അത് ഏ ഡി എഴുപതിൽ റോമൻ സാമ്രാജ്യം വന്ന് നശിപ്പിച്ച് തീവച്ച് വീണ്ടും ചുട്ടുകളു ഇപ്പോൾ യരുഷലേമിൽ ദേവാലയം ഇല്ല വാഗ്ദാന പേടകം എവിടെ എന്ന് ഒരു യഹൂദനോട് ചോദിച്ചാൽ കാലത്തിൻ്റെ പഴക്കത്തിൽ ഒളിപ്പിച്ച് വെച്ച ആ ഗുഹയിൽ ഈ പെട്ടകം ദ്രവിച്ച് നശിച്ചു പോയിട്ടുണ്ടാവും അത്രമാത്രമേ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഈ പെട്ടകത്തെ പറ്റി അറിയുകയുള്ളു പക്ഷേ ഈ ചോദ്യം യഹൂദനോടല്ല ചോദിക്കേണ്ടത് യഹൂദനെ ഇത്രേ അറിയത്തുള്ളൂ പരിശുദ്ധാത്മാവിനോടാണ് ഈ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത് കാരണം ഇത് സാക്ഷ്യപ്പെട്ടകമാണ് ദൈവത്തിൻ്റെ തേജസ് ആവഹിച്ചിട്ടുള്ളതും ദൈവ സാമീപ്യ ബോധം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിട്ടുള്ളതുമായി ഈ പെട്ടകം അങ്ങനെ നശിച്ചു പോകുവാൻ പാടുള്ളതല്ലോ അങ്ങനെയാകുമ്പോൾ ദൈവത്തിൻ്റെ പെട്ടകമാണെങ്കിൽ ദൈവം അതിനെ സൂക്ഷിച്ചിരിക്കും അപ്പോൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കാം പരിശുദ്ധാത്മാവേ ഇപ്പോൾ ഈ പെട്ടകം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രഹസ്യാത്മകമായ കലവറകളെ ദൈവം നമുക്ക് തുറന്നു തരും മക്കാബേരയോട് ദൈവം പറഞ്ഞത് എന്താണ് ദൈവം തൻ്റെ ജനത്തെ ഒരുമിച്ച് ചേർക്കുന്ന കാലത്ത് ആ സ്ഥലം അറിയപ്പെടും അവിടെ മഹത്വവും തേജസ്സും പ്രത്യക്ഷമാകും അത് ഇന്ന് കാലസമ്പൂർണതയിൽ വെളിവാക്കപ്പെട്ടിട്ടുണ്ട് അത് പഠിക്കുവാനായിട്ട് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം മുപ്പത്തഞ്ചാം വാക്യത്തിലേക്ക് പോകാം അവിടെ ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ മാതാവിന് പ്രത്യക്ഷപ്പെട്ടിട്ട് അവളോട് പറയുന്നു കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അപ്പോൾ മറിയാൻ ദൂതനോട് ചോദിക്കുകയാണ് അതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ അപ്പോൾ ദൂതൻ അവളോട് പറയുകയാണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ ഈ കാര്യം നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശ്യക്കും എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കും പുറപ്പാട് പുസ്തകം നാൽപ്പതാം അധ്യായം മുപ്പത്തഞ്ചാം വാക്യത്തിൽ കർത്താവിൻ്റെ തേജസ് യഹോവയുടെ തേജസ് പെട്ടക്കത്തിന്മേൽ ആവശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കും ഒന്നാണ് അതായത് രേഖോവയുടെ തേജസ് പെട്ടകത്തിന്മേൽ ആവശിച്ചിരുന്നു ദൂതൻ മറിയാമിനോട് പറയുകയാണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അതിന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ തേജസ് എന്നുള്ള വാക്കും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്നിൽ വ്യാപരിക്കും എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കും ഒന്ന് തന്നെയാണ് അതായത് സമാഗമന കൂടാരത്തിൽ അന്ന് നിറഞ്ഞു നിന്ന ദൈവ തേജസ്സാകുന്ന മേഘത്തിൻ്റെ സാന്നിധ്യം നസ്രയത്തിലെ മറിയാമേ നിന്നിൽ വന്ന് നിറഞ്ഞിരിക്കുന്നു എന്നും ഇനിയും ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദിയ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു ഈ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവിക രഹസ്യം എന്താണ് രണ്ട് ശവമേൽ ആറാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ സാരാംശം നമുക്ക് പിടിയിട്ട് അവിടെ പറയുന്നത് ദാവീദും കൂട്ടരും ദൈവത്തിൻ്റെ പെട്ടകം യൂതയിലേക്ക് കൊണ്ടുവരാനായി പുറപ്പെട്ടു പോയി എന്നാണ് ഒന്നാം ഒന്നാമധ്യായം മുപ്പത്തൊമ്പതാം വാക്യത്തിൽ യൂതയിലെ മലമ്പ്രദേശങ്ങളിലേക്ക് മറിയ പുറപ്പെട്ട് ചെന്നു രണ്ട് ഷവമേൽ ആറാം അധ്യായം മൂന്നും നാലും വാക്യങ്ങളിൽ അവർ ദൈവത്തിൻ്റെ പെട്ടകം ബാലെ യഹൂദയിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ദാവീദും ജനവും അവിടേക്ക് പുറപ്പെട്ടു പോയി എന്നിട്ടോ മറിയാം യഹൂദിയയിലെ തൻ്റെ ചാർച്ചക്കാരിയായ എലിസബേത്തിൻ്റെ അടുക്കലേക്ക് പ്രവേശിച്ച് അവൾക്ക് അഭിവാദ്യം ചെയ്തപ്പോൾ എലിസബേത്ത് പരിശുദ്ധാത്മാ നിറഞ്ഞവളായി അവളുടെ ഉള്ളിലെ പ്രജ തുള്ളി എന്ന് പറയുന്നു രണ്ട് ഷവമേൽ ആറാം അധ്യായത്തിൽ തന്നെ പതിനാറും പതിനേഴും വാക്യങ്ങളിൽ ദാവീദ് രാജാവ് യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു ദൈവത്തിൻ്റെ പെട്ടകം ആഘോഷപൂർവ്വമായിട്ട് കൊണ്ടുവരുമ്പോൾ ആനന്ദ പുലകിതനായി പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ മുമ്പിൽ ദാവീദ് നൃത്തം ചെയ്യുകയാണ് ഇവിടെയും അഭിവാദനം കേട്ട് എലിസബത്തിൻ്റെ ഉള്ളിൽ പ്രജ തുള്ളിച്ചാടി എന്ന് പറയുവാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വാക്കും ദാവീദ് പെട്ടകത്തിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്തു എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കും ഒന്ന് തന്നെ ആണ് അതുപോലെ തന്നെ അഭിനാതാവിൻ്റെ വീട്ടിൽ നിന്ന് പെട്ടകം ആദ്യമായി കൊണ്ടുവരുമ്പോൾ കാളവരണ്ട് പെട്ടകം ചരിഞ്ഞപ്പോൾ ഉസ കയറി അതിൽ പിടിക്കുകയും തൽക്ഷണം അവൻ മരിക്കുകയും ചെയ്ത സംഭവം നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചതാണ് ആ സമയത്ത് ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടുപോയി എന്നിട്ട് ദാവീദ് ഇപ്രകാരം പറയുന്നുണ്ട് രണ്ട് ഷോമിൽ ആറാം അധ്യായത്തിൽ തന്നെ യഹോവയുടെ പെട്ടകം എൻ്റെ അടുക്കിലേക്ക് എങ്ങനെ കൊണ്ടുവരേണ്ടു ദാവീദ് അതിശയിക്കുകയാണ് ഭയപ്പെടുകയാണ് ഈ ശക്തിയേറിയ പെട്ടകം എൻ്റെ അടുക്കിലേക്ക് എങ്ങനെ കൊണ്ടുവരാനാണ് ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ എലിസബെത്ത് മറിയാമിനോട് ഇപ്രകാരം പറയുന്നു എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെ ഉണ്ടായി ഇതാണ് ഈ കമ്പാരിസൺ നമ്മൾ പഠിക്കുമ്പോൾ പെട്ടകവും പരിശുദ്ധ പരിശുദ്ധമാതാകും തമ്മിലുള്ള രഹസ്യ ബന്ധം തീർന്നില്ല ഉസ മരിച്ചത് കണ്ട് ഭയപ്പെട്ട് ദാവീദ് ഈ പെട്ടകം തൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരാതെ ഓബേദ് ഏതോം എന്ന ഒരാളുടെ ഭവനത്തിൽ കൊണ്ടുവച്ചു അത് രണ്ട് ശിവമേൽ ആറാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ ഇപ്രകാരം ഒരു സൂചന നൽകുന്നു യഹോവയുടെ പെട്ടകം ഗിത്യനായ ഓബേദ് ഏതോമിൻ്റെ വീട്ടിൽ മൂന്ന് മാസം ഇരുന്നു ആ കണക്ക് ശ്രദ്ധിക്കണം ഓബേദ് ഏതോമിൻ്റെ വീട്ടിൽ മൂന്ന് മാസം ആ പെട്ടകം ഇരുന്നു ഇനി ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരാം ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം അൻപത്തിയാറാം വാക്യത്തിൽ മറിയ ഏകദേശം മൂന്ന് മാസത്തോളം അവളോടുകൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി ഇത്രയും ഒരു പാരലൽ കമ്പാരിസൺ അതായത് പെട്ടകവും പരിശുദ്ധ മാതാവും തമ്മിലുള്ള ഒരു ടിപ്പോളജിക്കൽ കമ്പാരിസൺ ആണ് ടിപ്പോളജിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ ഒരു ടൈപ്പ് കാര്യമെടുത്ത് പുതിയ നിയമത്തിലെ ഒരു സംഭവമായിട്ട് ബന്ധിപ്പിക്കുക ഉദാഹരണം പറഞ്ഞാൽ മോശ പിച്ചള സർപ്പത്തെ മരുഭൂമിയിൽ നാട്ടി പുതിയ നിയമത്തിൽ ഗോൽഗുത്തായിൽ കർത്താവിൻ്റെ കുരിശ് നാട്ടപ്പെട്ടു ഇങ്ങനെ പഴയ നിയമത്തിലെ ഒരു ടൈപ്പ് എടുത്ത് കമ്പയർ ചെയ്യുന്നതിനെയാണ് ടിപ്പോളജിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് അങ്ങനെയൊരു ആണ് ഇതുവരെ നടത്തിയത് ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവീക രഹസ്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് രമ്യ പ്രവാചകൻ ഈ പെട്ടകം കൊണ്ട് ഗുഹയിൽ ഒളിപ്പിച്ചപ്പോൾ പറഞ്ഞു ദൈവം തൻ്റെ ജനത്തെ ഒരുമിച്ച് കൂട്ടുവോളം ഇത് അറിയപ്പെടാതിരുന്നാൽ മതി ആ സമയമാവുമ്പോൾ ദൈവം അത് വെളിപ്പെടുത്തി തൻ്റെ മഹത്വവും തേജസ്സും അതിന്മേൽ കൊണ്ടുവരും കൃപയൽ ദൂതൻ പരിശുദ്ധ മാതാവിനോട് പറയുകയാണ് കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം ഒരു കൃപാസനം ഉണ്ടായിരുന്നു പെട്ടകത്തിന് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ മനസ്സിലാക്കിയിരുന്ന യോഹന്നാൻ സ്ലീഹ കാരണം യോഹന്നാൻ സ്ലീഹയുടെ കൂടെയാണ് പിന്നീട് പരിശുദ്ധ മാതാവ് എഫ് എ സൂസിൽ താമസിച്ചത് പരിശുദ്ധ അമ്മയോടുകൂടി തൻ്റെ ശിഷ്ടായുസ് പൂർത്തിയാക്കിയ സ്ലിഹ യോഹന്നാസ്ലിഹ എറമ്യാപ്രവാചന് ലഭിച്ച അരുളപ്പാടിൻ്റെ യഥാർത്ഥ പൊരുൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് വെളിപാട് പുസ്തകം പതിനൊന്നാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ ഒരു പുതിയ ദേവാലയത്തെപ്പറ്റി പറ്റി പറയുകയാണ് എരുസ്ലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടു എന്നാൽ സ്വർഗീയ എരുസ്ലേം ദേവാലയത്തെ ആർക്കും നശിപ്പിക്കുവാൻ സാധ്യമല്ല അവിടെയാണ് യഥാർത്ഥ ദേവാലയം അവിടെയാണ് ആത്മീയമായ ശുശ്രൂഷകളുടെ എല്ലാം പൊരുളിരിക്കുന്നത് യോഹന്നാൻ സ്വർഗ്ഗത്തിലെ ഇസ്ലീം ദേവാലയം തൻ്റെ ദർശനത്തിൽ കാണുകയാണ് ഇപ്രകാരം പറയുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ആലയം സ്വർഗത്തിൽ തുറക്കപ്പെട്ടു അവിടെ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം പ്രത്യക്ഷമായി രമ്യ പ്രവാചകൻ പ്രവചിച്ചിരുന്നു ദൈവം സമയമാകുമ്പോൾ അതിനെ പ്രത്യക്ഷമാക്കും മഹത്വവും തേജസ്സും അതിൽ പ്രത്യക്ഷമാകും ഇവിടെ യോഹന്നാൻ ദർശിക്കുകയാണ് സ്വർഗത്തിൽ ഒരു ദേവാലയം അവിടെ അതിവിശുദ്ധ സ്ഥലത്ത് നിയമപ്പെട്ടകം പ്രത്യക്ഷമായി ഇപ്രകാരം എഴുതിയിരിക്കുന്നു അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു അവൻ്റെ നിയമപ്പെട്ടകം അവൻ്റെ ആലയത്തിൽ പ്രത്യക്ഷമായി മിന്നലും നാദവും ഇടിമിടക്കവും ഭൂകമ്പവും വളരെ ഉണ്ടായി എന്നിട്ട് പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം ഇതിനോട് ചേർത്ത് വായിക്കണം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം വേദപുസ്തകം എഴുതുന്ന സമയത്ത് അതായത് യോഹന്നാൻ ഇതെഴുതുന്ന സമയത്ത് ഈ അധ്യായങ്ങളൊന്നും തിരിച്ചിട്ടില്ല ഇത് സഭയാണ് പിന്നീട് അധ്യായങ്ങളുടെ വേർതിരിവൊക്കെ വരുത്തുന്നത് യഥാർത്ഥത്തിൽ പതിനൊന്നാം അധ്യായത്തിൻ്റെ അവസാന ഭാഗവും പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യവും ചേർത്ത് വായിക്കേണ്ടതാണ് കാരണം പതിനൊന്നാം അധ്യായത്തിൻ്റെ ബാക്കിയാണ് പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല അതിൻ്റെ ബാക്കിയാണ് താഴോട്ട് അപ്പോൾ നിയമപ്പെട്ടകം ദേവാലയത്തിൽ പ്രത്യക്ഷമായി എന്ന് പറഞ്ഞു എന്നിട്ട് പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുകയാണ് സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണാറായി സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ അവളുടെ കാലക്കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ പന്ത്രണ്ട് കിരീടവും ഉണ്ടായിരുന്നു അപ്പോൾ നിയമപ്പെട്ടകം കണ്ട ആ സ്ഥലത്ത് യോഹന്നാൻ വീണ്ടും ദൈവിക രഹസ്യങ്ങളുടെ കലവറ തുറക്കുകയാണ് ഈ യഥാർത്ഥ നിയമപ്പെട്ടതും ഈ സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ ആയിരുന്നുവെന്ന് ആരാണ് സൂര്യനെ അണിഞ്ഞത് നീതിസൂര്യനായവൻ ഒരാളേ ഉള്ളു ആ നീതിസൂര്യനെ ഉള്ളിലാക്കി അണിഞ്ഞവളാണ് പരിശുദ്ധ ദൈവമാതാവ് ആ പരിശുദ്ധ ദൈവമാതാവാണ് സ്വർഗത്തിലെ ദേവാലയം തുറക്കപ്പെട്ടപ്പോൾ അതിവിശുദ്ധ സ്ഥലത്ത് നിയമപ്പെട്ടകത്തിൻ്റെ സ്ഥാനത്ത് കാണപ്പെട്ടത് അപ്പോൾ എരമ്യ പ്രവാചകൻ ഗുഹയിൽ ഒളിപ്പിച്ചതായ ആ നിയമപ്പെട്ടകത്തിൻ്റെ പൊരുളായ പരിശുദ്ധ ദൈവമാതാവ് സ്വർഗത്തിലെ ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥാനത്ത് അതായത് കർത്താവിൻ്റെ സിംഹാസനത്തിന് തൊട്ടരികിൽ അങ്ങനെ തന്നെ പറയുവാൻ കാരണം ശലോമോൻ മുതൽ യഹൂദ രാജ്യത്തിലെ രാജാവിൻ്റെ രാജ്ഞിപഥം അലങ്കരിക്കുന്നത് രാജാവിൻ്റെ ഭാര്യയല്ല അമ്മയാണ് ബക്ഷേബ അധോനിയാവിന് വേണ്ടി ശലോമോനോട് അപേക്ഷിക്കുവാൻ വരുമ്പോൾ ശലോമോൻ എഴുന്നേറ്റ് നിന്ന് അവളെ അഭിവാദനം ചെയ്തിട്ട് തൻ്റെ സിംഹാസനത്തിൻ്റെ വലത് ഭാഗത്ത് അവളെ ഇരുത്തി അവളെ മാനിച്ചു അന്നുമുതൽ യഹൂദ രാജാക്കന്മാരുടെ രാജ്ഞീപഥം അലങ്കരിക്കുന്നത് യഹൂദ രാജാവിൻ്റെ ഭാര്യയല്ല അമ്മയാണ് രാജമാതാവാണ് ഈ ശലമോൻ കർത്താവിൻ്റെ നിഴലായിരുന്നു തൻ്റെ സിംഹാസനത്തിൻ്റെ വലത്ഭാഗത്ത് ബഹുമാനത്തോടെ ആദരവോടെ തൻ്റെ അമ്മയെ സ്വീകരിക്കുമ്പോൾ കർത്താവ് തൻ്റെ പരിശുദ്ധ മാതാവിനെ അത്രയ്ക്കും ബഹുമാനത്തോടും ആദരവോടും കൂടെയാണ് സ്വീകരിച്ച് ഇരുത്തിയിരിക്കുന്നത് നാൽപ്പത്തിയഞ്ചാം സങ്കീർത്തനം ഒൻപതാം വാക്യത്തിൽ നിൻ്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട് നിൻ്റെ വലത്ഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞ് നിൽക്കുന്നു ഇതാണ് നമ്മൾ പാടുന്നത് നിന്നാൾ സ്തുതിയുടെ രാജമകൾ നിൻ വലമായി രാജഭാമിനിയും ആ മീസൈൽ പാടുന്നുണ്ട് ഓഫീർ തങ്ക തുകിലങ്കിയണിഞ്ഞോളെ ഇതാണ് പരിശുദ്ധ മാതാവിൻ്റെ സ്ഥാനം ആ പരിശുദ്ധ അമ്മയിൽ നമുക്ക് അഭയം പ്രാപിക്കാം പരിശുദ്ധ അമ്മയെ മാനിക്കുന്നത് കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നത് കൊണ്ടാണ് അമ്മയെ ബഹുമാനിക്കുന്നു കർത്താവിനെ ആരാധിക്കുന്നു പരിശുദ്ധ മാതാവിനെ എത്രയും ആദരിക്കുന്നുവോ അത്രയും കർത്താവിനെ ആരാധിക്കുന്നു ഒന്ന് ആദരമാണ് മറ്റേത് ആരാധനയാണ് പരിശുദ്ധ മാതാവിന് കൊടുക്കുന്ന എല്ലാ മാനവും എല്ലാ ടൈറ്റിൽസും കർത്താവിനെ മാനിക്കുവാനാണ് അതുകൊണ്ട് ആ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഈ നിര്യാണത്തിൽ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പരിശുദ്ധ മാതാവിൻ്റെ പ്രാർത്ഥനയാൽ സർവ്വ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഉൾക്കൊണ്ടു നിയമി ശ്ലേമോന്ത रूमालुमिव निंसाम्यं देवजननि दृष्टा